നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കേസ് ഒരു നടുവേദനയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കേസിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റാണ്. ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഡ്രൈ കപ്പിംഗ് മസാജും അതുപോലെ തന്നെ ട്രിഗർ പോയിൻ്റ് നീഡ്ലിങ്ങും എന്ന രീതിയാണ് ഇതിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കപ്പിംഗ് മസാജിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഓയിലേഷൻ നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള മുറിവെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അക്യൂട്ട് ഒറിജിൻ ആയിരുന്നു ഇപ്പോഴൊരു കേസ്. അതുപോലെ തന്നെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ജോബ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. നൈറ്റ് ടൈമിൽ ഈ പെയിന് കൂടുക, അതുപോലെ തന്നെ നിൽക്കുന്ന സമയത്ത് കുറച്ചധികം ഒരു ഹാഫ് ആൻ അവറൊക്കെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പെയിൻ കൂടുന്ന ഒരവസ്ഥ. വേറെ ഇഞ്ചുറിയോ കാര്യങ്ങളോ ഹിസ്റ്ററിയോ ഒന്നുമില്ല. വേറെ യുറിനറി ഇൻഫെക്ഷനോ അങ്ങനൊന്നുമില്ല. പക്ഷേ ലോക്കൽ ടെൻഡർനെസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ലോവർ ഏരിയയിൽ, പാരസ്പൈനൽ റീജിയനിൽ, L4 L5 റീജിയനിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലൈറ്റ് എഡിമ ഉണ്ട്, ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്. ബട്ട് നോ വാംത്ത് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്ര ഇൻഫ്ലമേറ്ററി കേസ് അല്ല, ഒരു കഞ്ചഷൻ്റെ ഭാഗമായിട്ട്, ഒരു മസിൽ സ്ട്രെയിനിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു നടുവേദനയാണ്. ആൾ ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ പ്ലാൻ ചെയ്തത്. മെയിനായിട്ട് എൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മസിലിന് റിലാക്സ് കൊടുക്കുക, അല്ലെങ്കിൽ ആ മസിലിൽ ടെൻഷൻ ഒന്ന് റിലീവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈ കപ്പിംഗ് മസാജാണ്. അപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് വാക്വം മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ പ്ലാൻ. ഈ ട്രീറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി വാക്വം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ മെഷീൻ കൊണ്ട് വാക്വം ക്രിയേറ്റ് ചെയ്ത് ആ വാക്വം കൺട്രോൾഡ് ആയിട്ടുള്ള വാക്വം, അധികം മിതമായിട്ടുള്ളൊരു പ്രഷർ കൊടുക്കാതെ ഒരു ആവറേജ് പ്രഷറിൽ വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫേഷ്യ ആ ഏരിയയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും അതുപോലെ തന്നെ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതുപോലെ തന്നെ സർക്കുലേഷൻ, അതുപോലെ തന്നെ ഫേഷ്യ റിലീസ്, താഴത്തുള്ള ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫേഷ്യ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതുകൂടി റിലീവ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ചികിത്സയാണ്. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് വരെയാണ് ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. 2-3 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഡ്രൈ കപ്പിംഗ് മസാജാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ നീഡ്ലിംഗ് അല്ലെങ്കിൽ ട്രിഗർ പോയിൻ്റ് നീഡ്ലിംഗ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ഓയില് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഡെറ്റോളോ അല്ലെങ്കിൽ സൊല്യൂഷനോ സലൈൻ സൊല്യൂഷനോ വെച്ച് നല്ല രീതിയിൽ ആ ഏരിയ നല്ല ക്ലീൻ ചെയ്ത് സ്പിരിറ്റും ഉപയോഗിക്കാം. ആ രീതിയിൽ നല്ല രീതിയിൽ വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രിഗർ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യണം. ഏത് ഭാഗത്താണോ പെയിൻ ഉള്ളത് ആ പോയിൻ്റ്, സ്പെസിഫിക് പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ഭാഗത്താണ് നീഡിൽ കൊടുക്കുന്നത്. ഇതിൽ വേറെ അക്യുപഞ്ചർ പോയിൻറ്റും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ ട്രിഗർ പോയിൻ്റ് റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള പോയിൻ്റ് സെലക്ട് ചെയ്ത് ആ ഭാഗത്ത് നീഡിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചികിത്സ ചെയ്യുന്നവർക്ക് ഒരു ഭയം ഉണ്ടാവും. എന്നിരുന്നാലും അവരെ പരമാവധി കംഫേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ പോയിൻ്റ് നീഡിൽ ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. പ്രൈമറി സ്റ്റേജിൽ ഈ നീഡിൽ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിന് സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. സ്റ്റിമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഹാൻഡാണ് സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. സൂപ്പർഫിഷ്യൽ ഇപ്പോൾ ഒരു ലെസ് ദാൻ 1 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ ഡെപ്ത് ഉണ്ടായിരിക്കുക. ഇപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേജിൽ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് കൊടുക്കും. ഒരു 1 സെൻറ്റിമീറ്റർ പ്ലസ് 1.5 സെൻറ്റിമീറ്റർ ഡെപ്തിൽ അത് കൊടുക്കും. ഒരു ഫേഷ്യ ലെവലിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഫേഷ്യ ലെവലിലാണ്